കടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെയും കൂട്ടാളി വിജേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം എസ് ജെ എം കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. അറസ്റ്റ് പ്രതിരോധിക്കാൻ പ്രതികൾ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ബലപ്രയോഗം നടത്തേണ്ടി വന്നു. ചില അഭിഭാഷകരും എതിർപ്പുമായി രംഗത്തെത്തി. പ്രതികളെ അതേ കോടതിയിൽ ഹാജരാക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കണമെന്ന പ്രതിഭാഗം അഭിഭാഷകരുടെ ആവശ്യം മജിസ്ട്രേറ്റ് തള്ളി. പോലീസ് തന്ത്രപൂർവ്വം ഒരുക്കിയ കെണിയിൽ പൾസർ സുനിയും വിജീഷും കൃത്യമായി വന്ന് വീഴുകയായിരുന്നു. പ്രതികൾ കോടതിയിൽ ഹാജരാകാൻ ഉച്ചയോടെ എത്തുമെന്നറിഞ്ഞ പോലീസ് വ്യാപകമായി വലവീശി. പ്രതികൾ സഞ്ചരിക്കുന്ന റൂട്ട് തിരിച്ചറിഞ്ഞ് പിന്തുടർന്നു. നഗരത്തിൽ ജോസ് ജംഗ്ഷന് സമീപം വെച്ച് അറസ്റ്റ് ചെയ്യാൻ കെണിയൊരുക്കി. ഒരു സംഘം കാത്തുനിന്നു. എന്നാൽ ജോസ് ജംഗ്ഷനിൽ ഒരു പ്രകടനത്തെ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്ക് കണക്കുകൂട്ടൽ തെറ്റിച്ചു. ജോസ് ജംഗ്ഷനിൽ നിന്നും ഇട റോഡിലേക്ക് തിരിച്ച് ഒരു ബൈക്കിൽ പ്രതികൾ കോടതിക്ക് സമീപമെത്തി. ഇരുവരും ഹെൽമെറ്റ് ധരിച്ചിരുന്നു. തൊട്ടടുത്തുള്ള എറണാകുളത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് ബൈക്ക് ഉപേക്ഷിച്ച ശേഷം മതിൽ ചാടിക്കിടന്ന് കോടതി വളപ്പിൽ പ്രവേശിച്ചു. വെള്ള ഷർട്ടും കറുത്ത പാൻസും ധരിച്ച് അഭിഭാഷകരെന്ന് തോന്നിക്കും വിധമായിരുന്നു ഇരുവരുടെയും വസ്ത്രധാരണം. ഇതിനിടെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട പോലീസ് പിന്നാലെയെത്തി. പോലീസിനെ കണ്ടതോടെ ഓടി കോടതിക്കുള്ളിൽ കയറുകയായിരുന്നു ഇരുവരും. കോടതി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ സമയമായിരുന്നു അത്. മജിസ്ട്രേറ്റ് കോടതി മുറിയിൽ ഉണ്ടായിരുന്നില്ല. കീഴടങ്ങാനുള്ള ശ്രമം ഇതോടെ പ്രതികൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. പ്രതികൾ കോടതി മുറിക്കുള്ളിൽ കയറി നിന്നു. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ പിന്നാലെ എത്തിയ സെൻട്രൽ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ബലപ്രയോഗത്തിലൂടെ പ്രതികളെ കീഴടക്കി. പോലീസ് ജീപ്പിലേക്ക് ഇരുവരെയും കയറ്റി ആലുവ പോലീസ് ക്ലബിലേക്ക്. ഇതിനിടെ ചില അഭിഭാഷകർ പോലീസിനെ തടയാനും ശ്രമിച്ചു. പോലീസ് ജീപ്പിൻ്റെ താക്കോൽ ഊരിയെടുക്കാൻ ചിലർ മുതിർന്നു. പോലീസ് നടപടിക്കെതിരെ പിന്നീട് പ്രതികളുടെ അഭിഭാഷകർ മജിസ്ട്രേറ്റിനെ സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല. അറസ്റ്റിനെ സാധൂകരിക്കുന്ന കോടതി നിലപാട് പോലീസിന് ആശ്വാസമാവുകയും ചെയ്തു. തന്ത്രപൂർവമായ നീക്കങ്ങളിലൂടെ പ്രതികളെ വലയിലാക്കിയ പോലീസ് നടപടി പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടു. സാലി മുഹമ്മദ്, കൊച്ചി. അറസ്റ്റിലായ പൾസർ സുനിയെയും വിജേഷിനെയും ചോദ്യം ചെയ്യുകയാണ് കെ ഉമേഷ് ചേരുന്നു. ഉമേഷ്, ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? വിശദാംശങ്ങൾ. ധന്യ, ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. പൾസർ സുനിയും വിജേഷിനെയും DYSP മുതൽ മുകളിലേക്ക് അങ്ങോട്ട് AD GP ബി സന്ധ്യ വരെയുള്ള ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ ഈ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു ഈ നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് പൾസർ സുനി പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു, ഒരു മാസക്കാലം ഇതിനുവേണ്ടി കാത്തിരുന്നു എന്നും സുനി മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇത് കൊട്ടേഷനായിരുന്നില്ല, താൻ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് ഈ ആക്രമണം എന്നും സുനി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഈ മൊഴി അതേപടി വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇത് അതേപടി മുഖവിലക്കെടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. പൾസർ സുനിയെയും വിജേഷിനെയും വേറെ വേറെയാണ് പോലീസ് ആദ്യം മൊഴിയെടുത്തത്. ഇതിനുശേഷം ഒരുമിച്ച് മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആദ്യം ഇവർക്ക് പറയാനുള്ളത് മുഴുവൻ ഈ ഉദ്യോഗസ്ഥർ കേട്ടെഴുതുകയാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷമാണ് ഇനി വിശദമായ ചോദ്യം ചെയ്യൽ തുടങ്ങുക. നാളെ ഉച്ച വരെ പോലീസിന് സമയമുണ്ട്. ഇന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 24 മണിക്കൂർ സമയം കിട്ടും. നാളെ ഉച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതോടുകൂടി മുഴുവൻ ചോദ്യം ചെയ്യലും പൂർത്തിയാകും എന്ന് കരുതാനാവില്ല. കാരണം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പോലീസിന് കിട്ടേണ്ടതുണ്ട്. ഇത് കൊട്ടേഷനാണ് എന്ന് വരികയാണെങ്കിൽ ആരാണ് കൊട്ടേഷൻ നൽകിയത്, ആരുടെ പ്രേരണയാണ്, ഇവർ ഒളിവിൽ എവിടെയെല്ലാം ഒളിവിൽ കഴിഞ്ഞു, ആരുടെയെല്ലാം സഹായം ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് അറിയേണ്ടതുണ്ട്. കാരണം മാത്രമല്ല, ഇതുവരെയുള്ള അറസ്റ്റ് ചെയ്തവരുടെ എല്ലാം മൊഴി പോലീസിൻ്റെ പക്കലുണ്ട്. ഇപ്പോൾ പൾസർ സുനിയുടെയും വിജേഷിൻ്റെയും മൊഴിയും പോലീസ് ശേഖരിച്ചു വരുന്നു. ഇതെല്ലാം തമ്മിൽ പരിശോധിച്ച് ഇതിൽ വൈരുദ്ധ്യമുണ്ടോ എന്നുള്ള കാര്യവും പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ നാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ട് ചോദ്യം ചെയ്യാനുള്ള കസ്റ്റഡിയിൽ വിട്ട് കിട്ടാനുള്ള അപേക്ഷയും പോലീസ് സമർപ്പിക്കും. അപ്പോൾ ആ കസ്റ്റഡി കാലയളവിലായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുക. അപ്പോൾ തന്നെയായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളും പോലീസ് പൂർത്തിയാക്കുക. എന്തായാലും ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും ഈ ആലുവ പോലീസ് ക്ലബിൽ തുടരുകയാണ്. ഇത് നാളെ ഉച്ച വരെ ഈ ചോദ്യം ചെയ്യൽ തുടരും. ധന്യ. കെമുമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യപ്രതിയെ പിടികൂടിയ പോലീസ് നടപടി അഭിനന്ദാർഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ഈ പറയുന്ന പൾസർ സുനിയെ അടക്കം പിടികൂടാൻ കഴിഞ്ഞത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ആ ടീമിനെ നമുക്ക് അഭിനന്ദിക്കാം. അല്ലേ, ഇപ്പോൾ ആരുടെ താല്പര്യമാണെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ.
പൾസർ സുനിയുടെ അറസ്റ്റ് ഗുണകരമാകുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ പീപ്പിളിനോട് പറഞ്ഞു. അറസ്റ്റ് വൈകിയതിൽ കഴമ്പില്ല. പോലീസ് പ്രതികൾക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കോടതിയിൽ കയറിക്കൂടിയതിൽ തെറ്റുപറ്റിയെന്ന ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും ഡി ജി പി പറഞ്ഞു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു മാജിക് അല്ലല്ലോ. അപ്പോൾ ഒരു ആളേക്ക് പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പിന്നെ അപ്പം തന്നെ ഒരു 24 hours അറസ്റ്റ് ചെയ്യാം. ഒരു വർഷം പിടിക്കും, രണ്ട് വർഷം പിടിക്കും. അപ്പോൾ ഞങ്ങൾ പിന്നെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. ആ ജോലി ചെയ്തിട്ട് അവ പിടിച്ചിട്ടുണ്ടോ വിൽസി. ആ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അതിൽ ഞാൻ കമന്റ്സ് ഒന്നും പറയില്ല. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ നടപടി അഭിനന്ദാർഹമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പ്രതികളെ പിടികൂടുന്നത് പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത്. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധരായ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച ഇത്തരമൊരു നടപടിയെ അഭിനന്ദിക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരകൾക്കൊപ്പം നിൽക്കുന്നതിന് പകരം പ്രതികളെ രക്ഷിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. കോടതി പരിസരത്ത് വെച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് ആരോപിക്കുന്നവർ പീഡനത്തിനിരയായ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് എന്തുവിലയാണ് കൽപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കീടങ്ങാനെത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ ജാഗ്രത കുറവാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പ്രതി പൾസർ സുനിയെ പിടിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി. 4-5 ദിവസമായി എറണാകുളം സിറ്റിയിൽ തന്നെ പ്രതി ഉണ്ടായിട്ടും പ്രതിയെ പിടിക്കാൻ കഴിയാതെ പോയത് കേരള പോലീസിന് ഒരു നാണക്കേട് തന്നെയാണ്. കോടതിയിൽ കയറി പിടിക്കേണ്ടി വന്ന അവസ്ഥ ഏതായാലും കേരള പോലീസിന് ഒരിക്കലും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രതിയെ കിട്ടി എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും ആശ്വാസമുള്ളൊരു കാര്യമാണ്. കാരണം ഈ കേസിൻ്റെ ചുരുള് അഴിയാനുള്ള ഒരവസരമാണ് ഇത് വന്നു ചേർന്നിരിക്കുന്നത്. കേരള പോലീസിൻ്റെ കുറ്റാന്വേഷണത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പിഴവാണ് ഇതിലൂടെ വെളിച്ചത്ത് വരുന്നത്. പ്രതികളുടെ അറസ്റ്റിൽ നിയമപരമായി തെറ്റില്ലെന്ന് വിദഗ്ധർ. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ നിയമവിരുദ്ധമാവുകയുള്ളൂവെന്നും നിയമരംഗത്തെ പ്രമുഖർ ചൂണ്ടിക്കാട്ടി. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കോടതി പിരിഞ്ഞ സമയത്ത് പ്രതിയെ കോടതിക്കുള്ളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കോടതി ചേരുന്ന സമയത്ത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ അറസ്റ്റ് പാടില്ല. മജിസ്ട്രേറ്റിന്റെ ചേംബറിനുള്ളിൽ നിന്നോ പ്രതി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കീഴടങ്ങിയാലോ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. പ്രതികളെ കോടതി മുറിയുടെ പ്രതിക്കൂട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതുകൊണ്ട് അത് നിയമവിരുദ്ധമാകില്ലെന്ന് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. മനസ്സിലാക്കുന്നിടത്തോളം കോടതി അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നില്ല. കോടതിയുടെ മുമ്പിൽ ഇദ്ദേഹത്തിന്റെ വക്കാലത്തോ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയോ വന്നിരുന്നില്ല. ആ സമയത്ത് കോടതി പരിഗണിച്ചിരുന്ന സമയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോടതിയുടെ മുമ്പിൽ പരിഗണനയിൽ ഇരുന്ന ഒരു കേസിലെ പ്രതിയെ കോടതിയുടെ മുമ്പിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നില്ല ചെയ്തത്. അപ്പൊ ഇതില് നിയമവ്യവസ്ഥ പെർട്ടിനന്റ് ഇല്ലീഗാലിറ്റി പ്രകടമായ നിയമ വിരുദ്ധതയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. പോലീസ് അതീവ ഗുരുതരമായ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ അവരെടുത്തിട്ടുണ്ട്. അതിനുള്ള അവകാശവുമുണ്ട്. ഒരു വക്കീലിന്റെ കൂടെ പോകുന്നത് കൊണ്ടോ ഒരു വക്കീൽ കൊണ്ടുവരുന്നത് കൊണ്ടോ മാത്രം ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഇല്ല. പ്രതികൾ അഭിഭാഷകനോടൊപ്പം പോകുകയാണെങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്തതിന് തടസ്സമില്ല. ഇരയ്ക്ക് ലഭിക്കാത്ത മനുഷ്യാവകാശമൊന്നും പ്രതിക്ക് ലഭിക്കേണ്ടതില്ലെന്ന് അഡ്വക്കേറ്റ് സി പി ഉദയഭാനു ചൂണ്ടിക്കാട്ടി. നിയമപരമായി കിട്ടേണ്ട സംരക്ഷണത്തിന് അർഹതപ്പെട്ടത് മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്നവർക്കാണ്. ഇവിടെ മനുഷ്യാവകാശം സംരക്ഷിച്ച ആളാണോ ഈ ആരോപിതനായ പ്രതി എന്നതാണ് പരിശോധിക്കപ്പെടേണ്ട വസ്തുത. വിരാരംഭയായി പൊതുവഴിയിൽ അപമാനിക്കപ്പെടുകയും തന്റെ സ്ത്രീത്വത്തിന് തന്നെ ദോഷകരമാകുന്ന രീതിയിലുള്ള നിരവധി പ്രവർത്തികൾക്ക് വിധേയമാകുകയും ചെയ്ത പെൺകുട്ടിക്ക് ഇല്ലാത്ത ഏത് മനുഷ്യ അവകാശമാണ് ഇപ്പോ ഈ കീഴടങ്ങിയ പ്രതിക്ക് ഈ കോടതിയുടെ വരാന്തയിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ടുണ്ടായത് എന്ന ഈ ആക്ഷേപം പറയുന്നവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമോ പൊതുസമൂഹത്തെ? കോടതി മുറിക്കുള്ളിൽ കയറി പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഭവങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്നും നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്. കൊല്ലം വഴിക്കൽ ബീച്ചിൽ സദാചാര ഗുണ്ടായുസത്തിനിരയായ യുവാവ് ആത്മഹത്യ ചെയ്തു. അട്ടപ്പാടി കാരറ സ്വദേശി അനീഷാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അഗളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. വൈകിട്ട് 6 മണിയോടെയാണ് അട്ടപ്പാടിയിലെ വീടിന്റെ പുറകിലുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ അനീഷിന്റെ മൃതദേഹം കണ്ടത്. 24 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ 14 വാലന്റൈൻസ് ദിനത്തിൽ കൊല്ലം അഴീക്കൽ ബീച്ചിൽ വെച്ച് അനീഷിനെയും ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിയെയും സദാചാര ഗുണ്ടകൾ ആക്രമിച്ചിരുന്നു.
കടപ്പുറത്തിരുന്ന് സംസാരിച്ച ഇരുവരെയും സദാചാര ഗുണ്ടകൾ മർദ്ദിക്കുകയും ഒരുമിച്ച് നിർത്തി ദൃശ്യങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയ ശേഷം ഈ മാസം 15-നാണ് അനീഷ് വീട്ടിലെത്തിയത്. സംഭവശേഷം മാനസികമായി തകർന്ന നിലയിലായിരുന്നു അനീഷ് എന്ന് ബന്ധുക്കൾ പറഞ്ഞു. അഗളി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു അനീഷ്. സദാചാര ഗുണ്ടകൾ ആക്രമിച്ച കേസിൽ കൊല്ലം ഉച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്ത 5 പേർ റിമാൻഡിൽ കഴിയുകയാണ്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പാറ്റൂർ ഭൂമിയിടപാടിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ ചീഫ് സെക്രട്ടറി കെ ഭരത് ഭൂഷൺ തുടങ്ങിയവർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് വിജിലൻസ് കണ്ടെത്തൽ. ഫ്ളാറ്റ് കമ്പനിയെ സഹായിക്കാൻ പുറമ്പോക്ക് ഭൂമിയില്ലെന്ന് കുറിപ്പെഴുതി. വിജിലൻസ് FIR പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. പാറ്റൂർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 5 പ്രതികൾക്കെതിരെ അഴിമതിക്കേസിനു പുറമെ ക്രിമിനൽ ഗൂഢാലോചനയും ചുമത്തിയാണ് വിജിലൻസ് FIR സമർപ്പിച്ചത്. ഫ്ളാറ്റ് കമ്പനിയെ സഹായിക്കാൻ പാറ്റൂരിലെ പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റി MD അന്ന് എതിർത്തിരുന്നു. തുടർന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ ചെയർമാനായ 4-അംഗ സമിതിയെ ഭൂമിയുടെ പരിശോധനയ്ക്കായി നിയോഗിച്ചു. 9.66 സെന്റ് ഭൂമി ഫ്ളാറ്റ് കമ്പനി കയ്യേറിയെന്ന് സമിതി കണ്ടെത്തി. എന്നാൽ ഈ റിപ്പോർട്ടിന് സ്വമേധയാ മറികടന്ന് അന്നത്തെ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് ഭൂഷൺ ഭൂമി പുറമ്പോക്കല്ലെന്ന് നിലപാടെടുക്കുകയായിരുന്നു. പൈപ്പ് ലൈൻ കടന്നുപോകുന്ന ഭൂമിയായതിനാൽ ജലവിഭവ വകുപ്പ് എതിർത്തെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ചീഫ് സെക്രട്ടറിയുടെ നിലപാടിനോട് യോജിച്ചു. പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതുവരെ 6 മാസത്തോളം വാട്ടർ അതോറിറ്റി MD എതിർപ്പടങ്ങിയ ഫയൽ റവന്യൂ വകുപ്പും പൂഴ്ത്തിയതായി വിജിലൻസിന്റെ FIR പറയുന്നു. ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതായി വിജിലൻസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കർണാടക മംഗളൂരുവിൽ കേരള അതിർത്തിയിൽ CPIM ഏരിയ ഓഫീസ് തീ വെച്ച് നശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ സംഘപരിവാറാണെന്ന് CPIM ആരോപിച്ചു. ശനിയാഴ്ച CPIM മംഗളൂരുവിൽ സംഘടിപ്പിക്കുന്ന മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കുവാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുവദിക്കില്ലെന്ന സംഘപരിവാർ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സംഘർഷസ്ഥിതിയില്ലാത്ത തോക്കോട്ട് CPIM ഓഫീസ് അഗ്നിക്കിരയാക്കിയത്. മുൻമന്ത്രി EP ജയരാജനെതിരായ ബന്ധു നിയമന കേസിൽ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. PK സുധീർ നൽകിയ ഹർജിയിലാണ് അന്വേഷണം സ്റ്റേ ചെയ്തിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണത്തിന് മാർഗരേഖ വേണമെന്നും ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട കേസുകളിൽ മാത്രമാണ് വിജിലൻസ് അന്വേഷണം വേണ്ടതെന്നും സർവീസ് സ്ഥാനക്കയറ്റം എന്നീ കാര്യങ്ങളിൽ വിജിലൻസ് ഇടപെടേണ്ടതില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് വിജിലൻസിന് അന്വേഷിക്കാമെന്നും കോടതി അറിയിച്ചു. വിജിലൻസ് പരിധി വിട്ടാൽ ഹൈക്കോടതി ഇടപെടുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. മന്ത്രിയായിരിക്കെ ജയരാജൻ വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ബന്ധുക്കളെ നിയമിച്ചു എന്നായിരുന്നു പരാതി. പിന്നീട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ജയരാജൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്.